കത്തോലിക്ക സഭയിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകരുതെന്ന് ഇന്നോളമുള്ള വിശ്വാസ പ്രമാണം കത്തോലിക്ക സഭ ഉപേക്ഷിക്കുകയാണ്. വത്തിക്കാനിൽ നടക്കുന്ന പ്രത്യേക സിനഡിൽ പൊതുധാരണയായി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആഗോള സിനഡിൽ 363 പേരാണ് പങ്കെടുക്കുന്നത്. മെത്രാന്മാരുടെ സിനഡാണെങ്കിലും ഇതിലേക്ക് 70 അൽമായരെ പൂർണ്ണ വോട്ടവകാശത്തോടെ മാർപ്പാപ്പ വിളിച്ചിട്ടുണ്ട്. അതിൽ 54 വനിതകളുമുണ്ട്. സ്ത്രീകൾക്ക് ഡീക്കൻ പദവി നൽകാമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. വൈദികരുടെ 6 കൂദാശ അവകാശങ്ങളിൽ 3 സ്ത്രീകൾക്ക് നൽകുമെന്നാണ് അറിയുന്നത്. വിവാഹം, മാമോദിസ, രോഗിലേപനം എന്നിവയാണ് ആ 3. എന്നാൽ കുർബാന, കുംഭസാരം, സ്ഥൈര്യലേപനം എന്നിവ സ്ത്രീകൾക്ക് ചെയ്യാൻ ആവില്ലെന്നും പറയുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പോരാട്ടത്തിൻ്റെ വിജയമാണ്. സ്ത്രീകൾക്ക് പൗരോഹിത്യം ലഭിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് അദ്ദേഹം. എന്നാൽ യാഥാസ്ഥിതികർ അതിനെ എതിർക്കുകയായിരുന്നു. അതോടെയാണ് ഡീക്കൻ പദവി എന്ന ആശയം ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വച്ചത്. ഭാഗിക പൗരോഹിത്യം നൽകുന്നത് തീരുമാനിക്കാൻ വോട്ടെടുപ്പ് വേണമെന്നും യാഥാസ്ഥിതികർ അഭിപ്രായപ്പെട്ടു. എന്നാൽ വോട്ടെടുപ്പ് വന്നാൽ പരിഷ്കരണവാദികൾ പരാജയപ്പെടും എന്ന് മാർപ്പാപ്പയ്ക്ക് ഉറപ്പായിരുന്നു. അതോടെ അടുത്ത വർഷം നടക്കുന്ന സിനഡിൽ വോട്ടെടുപ്പ് ആകാം എന്ന നിലപാടിലേക്ക് മാർപ്പാപ്പ എത്തി. ഇപ്പോൾ ആംഗ്ലിക്കൻ സഭകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ സ്ത്രീകൾ ആരും ഇല്ലായിരുന്നു എന്ന കാരണം കാണിച്ചുകൊണ്ടാണ് മറ്റുള്ള സഭകൾ സ്ത്രീകളെ അകറ്റി നിർത്തുന്നത്. കാലങ്ങളായി തുടർന്നു വരുന്ന ഈ ആചാരത്തിനാണ് ഇപ്പോൾ ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നത്. അടുത്ത വിഷയം സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കുക എന്നതാണ്. ഈ വിഷയത്തിൽ യാഥാസ്ഥിതികർ കടുത്ത എതിർപ്പാണ് ഉയർത്തുന്നത്. ഈ സിനഡ് നടക്കുന്നതിനിടയിൽ മാർപ്പാപ്പ സ്വവർഗ അനുരാഗികളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ തർക്കമെല്ലാം തുടങ്ങുന്നത് പരിണാമ സിദ്ധാന്തം അംഗീകരിക്കണം എന്ന് മാർപ്പാപ്പ പറഞ്ഞതു മുതലാണ്. ഉൽപ്പത്തി അടക്കമുള്ള ആദ്യ ഭാഗങ്ങൾ ബൈബിളിൽ നിന്നും നീക്കാൻ ആവില്ലെന്ന് കൊളംബിയൻ ആർച്ച് ബിഷപ്പ് തുറന്നു പറയുകയും ചെയ്തു. സ്ത്രീയും പുരുഷനും തമ്മിലെ വിവാഹം നടക്കുമെന്ന് പറയുമ്പോൾ തന്നെ മറ്റു ബന്ധങ്ങൾ അനുകമ്പയും പരിഗണനയും അർഹിക്കുന്നു എന്നാണ് സ്വവർഗ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി മാർപ്പാപ്പ പറഞ്ഞത്. അവരുടേത് വിവാഹമായി ആശീർവദിക്കേണ്ട, എന്നാൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എന്താണ് തടസ്സമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തർക്കങ്ങളാവും ഇനി വത്തിക്കാനിൽ നടക്കാൻ പോകുന്നത്.